വന്നിരിക്കുക. രണ്ടും ഇങ്ങനെ പിടിച്ചാൽ നിക്കത്തില്ല, ചെരിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ നല്ല ഫ്രഷ് ആയി വന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച വരെയും സൂക്ഷിക്കാത്ത ചാനൽ ഇന്ന് നമ്മൾ ഒരു അടുക്കളയിൽ ഒരു ചെറിയ ടിപ്പുമായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ടിപ്പ് എന്താണെന്ന് അറിയാന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ലൈക്ക് മറക്കല്ലേ. നിന്റെ മുമ്പ് ലൈക്ക് ചെയ്ത എല്ലാവർക്കും വളരെ താങ്ക്സ്. അതുപോലെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാം, ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മല്ലിയില ഇത്രയും ഫ്രഷായി മൂന്നാഴ്ച വരെ എങ്ങനെ സൂക്ഷിക്കാം എന്നാണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ വീഡിയോ എല്ലാരും കണ്ടിട്ട് പോയോ. അപ്പൊ വാങ്ങിട്ട് വന്ന് ഇന്നലെ വാങ്ങിട്ട് വന്നു കേട്ടോ, എടുത്തു വെച്ചില്ല, മനഃപൂർവ്വം എടുത്തു വെച്ചില്ല കേട്ടോ. വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അപ്പൊ തന്നെ എടുത്തു വെക്കുന്നതാണ്. അപ്പൊ മനഃപൂർവ്വം എടുത്തു വെക്കാത്തോണ്ട് ഇങ്ങനെ വാടി ആള് ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുകയല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ഉഷാറാക്കി എടുക്കാന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വയോ ഇതൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് നമുക്ക് എടുത്തു വെക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച വരയ്ക്കും എങ്ങനെ സൂക്ഷിക്കാം എന്ന ഒരു ചെറിയൊരു ടിപ്പുമായിട്ട് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ വായോ കഴുകി എടുത്തേക്കുന്ന കാണിക്കാം. നമ്മുടെ മണ്ണെല്ലാം കഴുകി കളയാനായിട്ടൊക്കെ നല്ല പോലെ മണ്ണുണ്ട്. ഫസ്റ്റ് അത് കഴുകി കളയാം. വണ്ണം വാടിയ അളിഞ്ഞ ഇലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞെടുത്തേക്കണം കേട്ടോ. അത് അളിഞ്ഞ് വാടിയിരിക്കുക കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് കളയണേ. നല്ലോണം വാടി ഇലയാണ്, ഇതൊന്നും വേണ്ട. അത് വെച്ചാ എന്തായാലും ചീത്തയായിക്കോ കേട്ടോ. ഇത് ഈ സൈഡത്ത് ഈ ഇല കളയാം. ഇതൊക്കെ നല്ലതാ കേട്ടോ, ഇതൊന്നും സാരമില്ല. ഇതൊക്കെ ഫ്രഷായി ഇനി എങ്ങനെ വരുന്നു നോക്കിക്കോളൂ. ഇതിന്റെ വേരില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിനൊന്നും വേരില്ല ഗൈസ്, ഇതിനൊന്നും വേരില്ല. വേരില്ലാത്ത ഇലയാണ്. ഇതൊക്കെ എടുക്കാം. നമുക്ക് ഒരു കൊത്തോളം വേരില്ലാത്തത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്, ഒരു കൊത്തോളം വേരില്ല. ഇതും നല്ല ഉഷാറാക്കി എടുക്കാം. ഇതിനും വേരുണ്ട്, പക്ഷെ ഇതും വാടി തളർന്നിരിക്കുക കേട്ടോ. രണ്ടും ഇങ്ങനെ പിടിച്ചാൽ നിക്കത്തില്ല, ചെരിഞ്ഞ് കിടക്കുകയാണ്. ഇതാ നിക്കത്തില്ല, വാടി നിക്കുക. അപ്പൊ നമുക്ക് ഇതിനെന്ത് ചെയ്യാറിഞ്ഞോ, രണ്ടും കൂടി കൂട്ടി നമുക്ക് ഒരു കവറിൽ, ജസ്റ്റ് ഒരു കവറിലിടാം കേട്ടോ. അതാ കവറിലിട്ടു എന്നിട്ട് നോക്കിക്കാം പിടിച്ചു. ഓക്കേ, എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്തൊരു പാത്രം, സ്റ്റീൽ പാത്രമാവട്ടെ, കുപ്പിപ്പാത്രമാവട്ടെ, പ്ലാസ്റ്റിക് പാത്രമാവട്ടെ, എന്താണെങ്കിലും ആവശ്യമില്ലാത്തൊരു പാത്രം, കുറച്ച് വൃത്തിയാണ് കേട്ടോ, ആവശ്യമില്ലാത്ത പാത്രം എടുക്കുക. അപ്പൊ നമുക്ക് ഇതാ ഐസ്ക്രീം മേടിച്ച പാത്രമാണ്, ഇതിൽ വെള്ളം നിറച്ച് വെക്കാം. അപ്പോ നമ്മള് വെള്ളം ഒത്തിരി ഇല്ലതാ, ഒരു മുക്കാല് കേട്ടോ, ആ പാത്രത്തിന്റെ മുക്കാല് വെള്ളം നിറച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ മല്ലിച്ചപ്പം ഈ കവറോടുകൂടി ഇറക്കി വെക്കുക. ഓക്കെ, ഈ കവറോടുകൂടി ഇറക്കി വാടി തളർന്ന് കവറോടുകൂടി നിൽക്കുന്നുണ്ട് ആള്. നോക്കിക്കേ, വാടിയല്ലേ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഉഷാറാക്കി എടുക്കണമെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം കേട്ടോ, ശാപ്പെട്ടിക്കകത്ത് കയറ്റി വെക്കാം. വയോ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ കുത്തനെ വെച്ച് കൊടുക്കുന്നു. അപ്പൊ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കാം കേട്ടോ എന്തവസ്ഥ. അപ്പൊ എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കാം എന്താണ് അതിന്റെ ഒരു റിസൾട്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു മണിക്കൂർ ആയിട്ടാ ഇപ്പൊ തുറന്നു കൊടുക്കാം. നല്ല ഫ്രഷ് മല്ലിയില ഇങ്ങനെ തൂങ്ങി പിടിച്ച ആളായിരുന്നു. ഇപ്പൊ നോക്കി എങ്ങനെ ഇരിക്കുന്നതെന്ന്, നല്ല ഫ്രഷായി വന്നിട്ടില്ലേ കണ്ടോ. വേരില്ലാത്തത് പോലും നല്ല ഫ്രഷായി നിൽക്കുന്നുണ്ട് ഗൈസ് കണ്ടോ. നമുക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച വരെയും സൂക്ഷിക്കാത്ത, അപ്പൊ നമുക്ക് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ ആണ്, സെറ്റായിരിക്കും. പക്ഷെ നമുക്ക് എടുക്കുമ്പോൾ മല്ലിയില ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കിക്കാം, ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കണം കേട്ടോ.
ഫസ്റ്റത്തെ തല ഓട്ടോ അഴിച്ചെടുത്താല് അത് വൃത്തിയായിരിക്കുള്ളൂ, അല്ലെങ്കിൽ സൈഡ് തല ഫസ്റ്റ് അളിയാൻ തുടങ്ങിയ. അപ്പൊ എന്തായാലും നമുക്ക് മാക്സിമം രണ്ടാഴ്ച വരയ്ക്കും മൂന്നാഴ്ച വരയ്ക്കും അടിപൊളിയായി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനം. അപ്പൊ വീട്ടിലെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിട്ട് ഒന്ന് കമന്റ് അടിക്കണേ. പിന്നൊരു കാര്യം കൂടി ഉണ്ട്, വെള്ളം ആഴ്ചക്ക് ആഴ്ചക്ക് മാറ്റി കൊടുക്കണം. അപ്പൊ ഇതിനകത്തുള്ള വെള്ളം ആഴ്ചക്ക് ആഴ്ചക്ക് മാറ്റി കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അടിയിലെ വേരിന്റെ സൈഡുള്ളത് അളിഞ്ഞു പോകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം മാറ്റി കൊടുക്കാൻ പറയുന്നത്. അതേ വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് അളിയാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പൊ എന്തായാലും സൂപ്പറായിട്ട് വെക്കുന്നുണ്ട്. കവറിന്റെ ഉള്ളിൽ വെച്ചില്ലെങ്കിൽ മേലത്തെ എല്ലാം വാടിപ്പോകും, വാടിപ്പോയി കഴിഞ്ഞാൽ കേടായി പോകും. അപ്പൊ അതിനാണ് നമ്മൾ കവറിനകത്ത് വെക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിനകത്ത് വെക്കാം കേട്ടോ, ഇതിനകത്ത് വെച്ചിട്ട് സൂക്ഷിക്കാം. അപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ രസം വെക്കാം കേട്ടോ. നമ്മള് ശനിയാഴ്ച മല്ലിയില വാങ്ങി, ഞായറാഴ്ച വീഡിയോ കൊടുത്തു, പിന്നെ ശനി ഇന്ന് രസം വെക്കുകയാണ്. അപ്പൊ അത് കണ്ടോ, ഇങ്ങനെ ചെറുതായി ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സൈഡിൽ നിന്ന് കേട്ടോ നമ്മൾ എടുക്കുന്ന. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ അളിഞ്ഞതൊക്കെ കളയാം കേട്ടോ. നമുക്ക് ഇങ്ങനെ സൈഡ് കൂടിയാണ് പിച്ചെടുക്കുക. അത് കണ്ടോ, ഇതൊക്കെ മാറ്റണം കേട്ടോ, അളിഞ്ഞതൊക്കെ മാറ്റണേ, അല്ലെങ്കിൽ വീണ്ടും കേടുവരും. ഇപ്പൊ മല്ലിയിലക്ക് വേറെ നല്ല റേറ്റാണ്, മല്ലിയില കിട്ടാറില്ല സത്യം പറഞ്ഞ. അപ്പൊ നമ്മൾ അത്രയും സൂക്ഷിച്ചാൽ അത്രയും നല്ലത്. നല്ല റേറ്റ് ഉണ്ട് ഇപ്പൊ മല്ലിയിലക്ക് കേട്ടോ. ഞാൻ വീണ്ടും നീറ്റാക്കി വേണ്ടാത്തെല്ലാം കളയാം, വീണ്ടും നമ്മൾ അതേപോലെ സൂക്ഷിച്ചെടുത്ത് വെക്കാം. ഓക്കെ, ഇത് ഫ്രിഡ്ജിൽ വെക്കാം, കഴുകി പിന്നെ നമ്മള് മല്ലിയില നമ്മുടെ രസത്തിൽ ഇടുക കേട്ടോ. നമുക്ക് രസമാണ്, അടിപൊളി നല്ല മണം വരുന്നുണ്ട് രസം. നമ്മുടെ രസം റെഡിയായി, ഓഫ് ചെയ്യാണ് വീഡിയോ, അവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ പുതിയ പുതിയ ടിപ്പുകളുമായിട്ട്, അടുക്കള വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നമ്മുടെ ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് കാണണേ. ബൈ.